Everyone, welcome back to Moments and കുഞ്ഞു മക്കളെ വീട്ടിലുള്ള എല്ലാവർക്കും മുതിർന്നവർക്ക് പോലും വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് മുഖങ്ങളാണ് ഡിയാന ആൻഡ് റോമ. യെസ്, കിഡ്സ് ഡിയാന ഷോ. അപ്പോൾ ഈ കുട്ടികളെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ നമ്മളുടെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. ഉക്രൈനിയൻ ആയിട്ടുള്ള വ്ലാഡിൻ്റെയും എലൻ്റെയുടെയും മക്കളാണ് ഡിയാന ആൻഡ് റോമ എന്ന് പറയുന്നത്. നമ്മളിൽ കൂടുതൽ പേരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം ഇവർ ട്വിൻസ് ആണെന്നാണ്. പക്ഷെ ഇത് തെറ്റാണ്. വ്ലാഡിൻ്റെയും എലൻ്റെയുടെയും മൂത്ത മകനാണ് റോമ. അതിനുശേഷം രണ്ടാമത്തെ കുട്ടിയാണ് ഡിയാന. ഇവർ തമ്മിൽ ഏകദേശം ഒരു വയസ്സിൻ്റെ ഡിഫറൻസ് ആണുള്ളത്. 2014 എലന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഡിയാനയ്ക്ക് വെറും 6 പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം തന്നെ അവരുടെ കുഞ്ഞുമക്കൾ രണ്ടുപേരും ചെറുതാണ്, പിന്നെ അവർ വളർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ വീട്ടിൽ ഒരു കുഞ്ഞു മൊമെൻറ്റ്സ് എന്നും മെമ്മറിയാക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എലന് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. മാത്രമല്ല അവരുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു 2014 ആ ഇയറിൽ ഇവരധികം വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. 2015 തൊട്ടിട്ടാണ് ഇവർ ഈ ഒരു യൂട്യൂബിൽ വളരെയധികം ആക്റ്റീവാകുന്നത്. ഇവർ ഈ ഒരു ആക്റ്റീവായ ഒരു വർഷം കൊണ്ടാണ് ഇവർക്ക് 1 സബ്സ്ക്രൈബേഴ്സ് ആയത്. അതായത് ഉക്രൈനിലെ തന്നെ ഏറ്റവും സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫസ്റ്റ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് കിഡ്സ് ഡിയാന ഷോ ആണ്. ആ ഒരു 8 കൊണ്ട് ഇവർ ഇത്രയും റീച്ച് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ വളരെ ക്യൂട്ടായ മക്കളുമാണ്. അതുപോലെ തന്നെ എലന ഈ ഒരു വീഡിയോയിലൊക്കെ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തിരുന്നത് ഇവരുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ടോയ്സിനെ കുറിച്ചിട്ടായിരുന്നു ഇവർ ആ ഒരു ടോയ്സ് ആയിരുന്നു ഇവരുടെ എല്ലാ വീഡിയോയിലും ഹൈലൈറ്റ് ചെയ്ത് തന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മക്കൾക്കും ഈ ഒരു ഷോ കാണാൻ കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നത്. 2015 പിന്നീട് അവിടെ നിന്നുള്ള ഒരു വർഷങ്ങൾ ഇവരെ സംബന്ധിച്ചോളം വളരെയധികം ഈ ലോകത്ത് തന്നെ വേൾഡ് വൈഡിൽ തന്നെ ഇവർക്ക് പല ഭാഗത്തു നിന്നും സബ്സ്ക്രൈബേഴ്സായി. ആ ഒരു നിലവാരം ഇവരുടെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാണ് ഇവരെ ഇവരുടെ വീഡിയോയുടെ സബ്ടൈറ്റിലൊക്കെ ഇംഗ്ലീഷിലായിട്ട് മാറ്റിയത്. പിന്നെ ഇവരുടെ ആ ഒരു യൂട്യൂബ് ഷോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത് ഇവരുടെ ലാംഗ്വേജാണ്. അതായത് ഇവർ പറയുന്ന ഇംഗ്ലീഷ് കുറച്ചുകൂടി ഡ്രാമറ്റിക് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണമൊന്നുമല്ല, ഇവരുടെ നാറ്റീവ് ഇംഗ്ലീഷ് അല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഇവൻ്റെ ലൈഫിലെ ഏറ്റവും ഒരു ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറയുന്നത് 2020 സംഭവിച്ചത്. അതായത് ലോഗ ബ്രാൻഡ് കമ്പനി ആയിട്ടുള്ള വാൾമാർട്ടിൻ്റെ ഒരു കോൺട്രാക്ട് ഇവർ സൈൻ ചെയ്യുന്നതാണ്. അതായത് ഇവരുടെ പേരും ഇവരുടെ ഒരു ഫേമസും ഇവരുടെ ഒരു പോപ്പുലാരിറ്റിയൊക്കെ ആ ഒരു കമ്പനിക്ക് ഇവർ കൺസേൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇവരുടെ ആ ഒരു പോപ്പുലാരിറ്റി യൂസ് ചെയ്തിട്ട് അവരുടെ പ്രോഡക്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് പിന്നീട് അവരുടെ യൂട്യൂബ് ഷോസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തപ്പോഴാണ് ഇവരുടെ ജോലി ഉപേക്ഷിച്ചതും പിന്നീട് അവിടുന്ന് ഇവർ US ഷിഫ്റ്റ് ചെയ്യുന്നതും. അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും നല്ലൊരു തീരുമാനം അത് തന്നെയായിരിക്കും. കാരണം ഫ്യൂച്ചർ ഈ ഒരു യൂട്യൂബർ ആയി തന്നെ നിലകൊള്ളാമെന്ന് അദ്ദേഹം എടുത്തൊരു തീരുമാനം കൂടിയായിരുന്നു. ഇവരുടെ പിന്നീട് അങ്ങോട്ടുള്ള ഇവരുടെ ആ ഒരു ഷോയുടെ അല്ലെങ്കിൽ ഇവരുടെ ഇന്നത്തെ ഒരു ജീവിത നിലവാരത്തിനുള്ള ആ ഒരു തീരുമാനം അദ്ദേഹത്തിൻ്റെ തന്നെയായിരുന്നു. പിന്നീടുള്ള ഡിയാന ആൻഡ് റോമയുടെ ഷോസിലൊക്കെ നമ്മൾ കണ്ടത് വാൾമാർട്ടിൻ്റെ തന്നെ അടിപൊളി പ്രോഡക്ട്സാണ്. അവരുടെ ഒരു ടോയ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ മക്കളെ ഇത്രയധികം ആകർഷിച്ചത്. ഇപ്പോൾ ഡിയാനയ്ക്ക് ഒരു കുഞ്ഞു ബ്രദറും കൂടിയുണ്ട്, ഒലിവർ. കിഡ്സ് ഡിയാന ഷോയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒലിവൻ്റെ കുഞ്ഞു ഒലിവൻ്റെ ക്യൂട്ട് മൊമെൻറ്റ്സൊക്കെ നമ്മൾ അവർക്കിപ്പോൾ കിഡ്സ് ഡിയാന ഷോയിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവർക്ക് മൊത്തം 13 ചാനലാണ് ഉള്ളത്. ഈ ഒരു 13 ചാനലിനും കൂടിയിട്ട് ഇവർക്ക് 13 സിൽവർ പ്ലേ ബട്ടണും 13 ഗോൾഡ് പ്ലേ ബട്ടണും 6 ഡയമണ്ട് പ്ലേ ബട്ടണും ഒരു യൂട്യൂബ് പ്ലേ ബട്ടണാണ് ഇന്നേ വരെ ഇവർക്ക് കിട്ടിയ ഒരു യൂട്യൂബിൻ്റെ അവാർഡ് എന്ന് പറയുന്നത്. പിന്നെ ഇവരെക്കുറിച്ച് കൂടുതൽ കൗതുകരമായിട്ടൊരു കാര്യമെന്ന് പറയുന്നത് വിക്കിപീഡിയ ഇന്നേ വരെ ഇവരെക്കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. കൂടുതലായി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത് ഇവരുടെ ബർത്ത് ഡേറ്റോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസൊന്നും വിക്കിപീഡിയയ്ക്ക് അവൈലബിൾ അല്ല. ഇതിനുള്ള കാരണവും വിക്കിപീഡിയ തന്നെ തരുന്നുണ്ട് കേട്ടോ. ഇവരുടെ വിക്കിപീഡിയ പറയുന്നത് ഇവൻ്റെ പാരൻസായ വ്ലാഡും അതുപോലെ തന്നെ എലനയും ഇവനൊരു സർനെയിം ഇന്നേവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അവർ അതിനുള്ള ഒരു കാരണം പറയുന്നത് ഇവരിവരുടെ ഒരു പ്രൈവസി ഒരു കോൺഫിഡൻഷ്യലാക്കി വെക്കാൻ തന്നെ ആഗ്രഹിക്കുന്ന വ്യക്തികളായതുകൊണ്ടാണ്. നമുക്ക് കൂടുതൽ ശ്രദ്ധിച്ചാലറിയാം, ഇന്നേവരെ ഡിയാനയുടെ ഫാദറോ അല്ലെങ്കിൽ മദറോ ഒരു തരത്തിലുള്ള
പബ്ലിക് മീഡിയാസിൽ സജീവമായിട്ട് അല്ലെങ്കിൽ അവൻ്റേതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഇതേവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അവരവരുടെ മക്കളുടെ കൂടെയുള്ള ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നതല്ലാണ്ട് അവരെ കുറിച്ചിട്ടുള്ള കൂടുതൽ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഈ കുട്ടികൾ ഇപ്പോൾ കറണ്ട് റീസെൻ്റ്ലി ആയിട്ട് ഇവർ ദുബായിലാണ് സ്റ്റേ ചെയ്യുന്നത്. പക്ഷേ എലനയുടെ പുതിയൊരു അല്ലെങ്കിൽ എലന ഇപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ പറയുന്നത് അവരുടെ മക്കളിപ്പോൾ ഉക്രൈനിലാണ് ഉള്ളതെന്നാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ ഫണ്ണി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഫാക്ട്സ് ഉണ്ട് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും കോടീശ്വരായുള്ള ഒരു ചെറിയ മക്കളാണ് അല്ലെങ്കിൽ കോടീശ്വരായുള്ള കുട്ടികളാണ് ഡിയാന ആൻഡ് റോമ. മന്ത്ലി തന്നെ ഇവർക്ക് ബില്യൻസ് ഓഫ് ഡോളേഴ്സിൻ്റെ നെറ്റ്വർത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഡിയാന ആൻഡ് റോമയ്ക്ക് കാർട്ടൂൺസുമുണ്ട്, കാർട്ടൂൺ സീരീസുമുണ്ട്. അതുപോലെ തന്നെ ഇവരുടേതായ മ്യൂസിക് ആൽബം, അതുപോലെ തന്നെ ഇവരുടേതായിട്ടുള്ള ടോയ്സും അവൈലബിൾ. ഇതിനെക്കുറിച്ചിട്ടുള്ള മറ്റൊരു ഫണ്ണിയസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു യൂട്യൂബ് ചാനലിന് മൾട്ടിപ്പിൾ ലാംഗ്വേജ് ഈ ലോകത്തിൽ തന്നെ പല ഭാഷകളിലേക്കും ഇവരുടെ ഈ ഒരു ഇവരുടെ ഒരു വീഡിയോസ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവരുടെ ഒരു മറ്റൊരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.